ഡി സി ആർ പി എച്ച് സി ഓൺലൈൻ ക്ലാസുകളിലേക്ക് ഏവർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് രണ്ടായിരത്തി പതിനേഴില് തിരുവനന്തപുരത്തും മലപ്പുറത്തും നടന്ന എൽ ഡി സി എക്സാമിൻ്റെ അൻപത് ജി കെ ചോദ്യങ്ങളും ഇരുപത് മാത്സ് ചോദ്യങ്ങളും ഇരുപത് ഇംഗ്ലീഷ് ചോദ്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതാണ് നമുക്കിനി ആ ഒരു എക്സാമിൽ ബാക്കിയുള്ളത് പത്ത് മലയാളത്തിലെ ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ക്ലാസ് നോക്കാൻ പോകുന്നത് പത്ത് മലയാളം ചോദ്യങ്ങളാണ് അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ ജി കെ യുടെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് കാണാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് നടക്കുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ ആണ് നിങ്ങൾ മൊബൈലിൽ ലഭിക്കും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് മലയാളം മലയാളത്തിലെ പത്ത് ചോദ്യങ്ങൾ അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്തത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത് എണ്ണം കള്ളം മണ്ടത്തം പിടിത്തം അപ്പം ഇതിന് ഉത്തരം ചെയ ഉത്തരം ചെയ്യണമെത്തിയ ആദ്യം തദ്ധിതം എന്താണെന്ന് പഠിക്കണം തദ്ധിതം ഇത്രയേ ഉള്ളൂ നാമങ്ങളിൽ നിന്നോ നാമവിശേഷണങ്ങളിൽ നിന്നോ നിർമ്മിക്കുന്ന നാമപദങ്ങളാണ് തദ്ധിതങ്ങൾ നാമങ്ങളിൽ നിന്നോ നാമവിശേഷണങ്ങളിൽ നിന്നോ നിർമ്മിക്കുന്ന നാമപദങ്ങളാണ് തദ്ധിതമെന്ന് പറയുന്നത് അപ്പം ആദ്യം നാമങ്ങളിൽ നിന്ന് നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം മനുഷ്യൻ എന്ന നാമം മനുഷ്യൻ എന്ന നാമത്തിൽ നിന്നും മനുഷ്യത്വം എന്ന് പറയുന്ന തദ്ധിതം നിർമ്മിക്കുന്നു ക്ലിയർ ആവുന്നുണ്ടോ അപ്പം മനുഷ്യ മനുഷ്യനിൽ നിന്നും മനുഷ്യത്വം എന്ന് പറയുന്ന നാമപദം ഉണ്ടാക്കി അപ്പം ആ മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ് തദ്ധിതമാണ് വ്യക്തിയിൽ നിന്നും വ്യക്തിത്വം എന്ന തദ്ധിതം ആണോ സ്ത്രീയിൽ നിന്നും സ്ത്രീത്വം എന്ന് പറയുന്ന തദ്ധം കിട്ടി അപ്പൊ ഇപ്പം പറഞ്ഞത് നാമത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന തദ്ധത്തിന്റെ കാര്യം പറഞ്ഞേ ആണല്ലോ അടുത്തു പറയുന്നു നാമവിശേഷണങ്ങളിൽ നിന്നും നാമവിശേഷണം എന്ന എന്താണ് ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് എന്ന് പറയും അഡ്ജക്റ്റീവിന്റെ കറക്റ്റ് മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ ഭേദഗം അപ്പം എന്താണ് നാമവിശേഷണങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം മധുരമായ ശബ്ദം ശബ്ദം എന്ന നാമത്തെ വിശേഷിപ്പിക്കാനാണ് അവിടെ എന്തുപയോഗിച്ചത് മധുരം എന്ന മധുരമായ എന്ന ആ വാക്ക് വാക്കുപയോഗിച്ചത് അപ്പോൾ മധുരമായ എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താണ് ഭേദകമാണ് ആണോ മധുരമായ എന്ന് പറയുമ്പോൾ ഭേദകമാണ് ശബ്ദം എന്ന് പറയുമ്പോൾ അവിടുത്തെ നൗണാണ് അല്ലെങ്കിൽ നാമമാണ് അപ്പോൾ ആ മധുരം എന്ന് പറയുന്ന ആ ഒരു ഭേദകത്തിൽ നിന്നും രൂപം കൊണ്ട തദ്ധിതമാണ് മാധുര്യം മധുരം മാധുര്യമായി അതുപോലെ നല്ലത് എന്ന് പറയുന്ന ഒരു ഭേദഗം നന്മയായി മാറും നല്ലതെന്ന് പറഞ്ഞാൽ നന്മ നല്ലതിൽ നിന്നും രൂപം കൊള്ളുന്ന നാമപദമാണ് നന്മ അപ്പം നന്മ എന്ന എന്ത് തദ്ധം ക്ലിയർ ആകുന്നുണ്ടോ അപ്പോൾ നാമങ്ങളിൽ നിന്നോ നാമവിശേഷണങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന നാമപദങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്നവരിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതെന്നാണ് എണ്ണം കള്ളം മണ്ടത്തം പിടിത്തം ഓപ്ഷൻ സി എന്ന് നോയിക്കേ മണ്ടത്തം മണ്ഡൻ എന്ന് പറയുന്ന ഭേദഗത്തിൽ നിന്നാണ് മണ്ടത്തം എന്ന് പറയുന്ന ആ ഒരു നാമപദം ഉണ്ടായത് ഓക്കെ ആണല്ലോ അപ്പോൾ മണ്ടത്തമാണ് ഇവിടെ ഉദാഹരണം തദ്ധ്യതത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടത്തമാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഈ തദ്ധിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ആവശ്യം ഞാൻ ആ തദ്ധ്യതത്തിൻ്റെ ക്ലാസ് ചെയ്യാം അല്ലാന്ന് ഉണ്ടെങ്കിൽ സിംപിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഉള്ളതേ ഉള്ളൂ മനസ്സിലായെങ്കിൽ ഓക്കെ മനസ്സിലായില്ലെങ്കിൽ പറയണം എങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ചോദ്യം നോക്കാം തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത് വിക്ഷേപിണി വിശ്ലേഷണം കകു ഭിത്തിക അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ചിഹ്നം എന്ന് പറയുന്നത് കോളൻ തന്നിരിക്കുന്ന ചിഹ്നം കോളനാണ് ഇംഗ്ലീഷിൽ കോളൻ എന്ന് പറയും അതിന് മലയാളത്തിൽ പറയുന്ന പേര് ഓപ്ഷൻ ഡി ഭിത്തികയാണ് അപ്പോൾ കോളൻ എന്ന് പറഞ്ഞാൽ ഭിത്തിക അടുത്ത വിക്ഷേപിണി വിക്ഷേപിണി എന്ന് പറഞ്ഞാൽ എന്താണ് വിക്ഷേപിണി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇതാണ് വിക്ഷേപിണി എന്ന് പറയുന്നത് അടുത്ത ഓപ്ഷനിലുള്ളത് വിശ്ലേഷണമാണ് വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോസ്ട്രോഫി ഇംഗ്ലീഷിൽ അപ്പോസ് ട്രോഫിക്കാണ് വിശ്ലേഷണം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് സിസ്റ്റർ 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 എന്ന് എഴുതും എന്നിട്ട് സിസ്റ്ററിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു അപ്പോസ്ട്രോഫി എസ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ അപ്പോസ്ട്രോഫിയാണ് നമ്മൾ വിശ്ലേഷണം എന്ന് പറയുന്നത് ആണല്ലോ അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം കാഗു കാഗു എന്താണ് കാഗു എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ് കാഗു എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് അപ്പം മറന്നുപോകരുത് വിക്ഷേപിണി എക്സ്ക്ലമേഷൻ മാർക്ക് വിശ്ലേഷണം അപ്പോസ്ട്രോഫിയാണ് കാഗു ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ ഭിത്തിക എന്ന് പറഞ്ഞാൽ എന്താണ് ഭിത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളൻ രണ്ട് കുത്തു വരുന്നതാണ് ഭിത്തിക എന്ന് പറയുന്നത് ചോദ്യം നോക്കാം വികലമല്ലാത്ത പ്രയോഗമേതെന്ന് തിരിച്ചറിയുക സമകാലൻ സമകാലികൻ സമകാലീനൻ സമാനകാലീനൻ അപ്പോൾ ഇതിൽ വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി സമകാലികൻ സമകാലികൻ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് സമകാലികനാണ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് അടുത്ത ചോദ്യം നോക്കാം കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക നിറമുള്ള വിലപിടിച്ച പഴയ പുതിയ അപ്പം കോടിമുണ്ട് കോടിമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഈ നമ്മൾ ഈ ഓണക്കോടി എന്ന് ഓണക്കോടി എന്ന് പറയുമ്പോൾ പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നതല്ലേ ഓണക്കോടി എന്ന് പറയുമ്പോൾ പഴയ ഡ്രസ്സാണോ അല്ലല്ലോ പുതിയ ഡ്രസ്സ് അപ്പോൾ കോടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പുതിയ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത് അവസാനിക്കുക തുടങ്ങുക കൂലി കൊടുക്കുക പണത്തിന് പാടുക ധനാശി പാടുക മറക്കരുത് കുറേയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ എ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് ധനാശി പാടുക അവസാനിപ്പിക്കുക ധനാശി പാടുക അവസാനിപ്പിക്കുക അടുത്ത ചോദ്യം ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്ന വരുന്നത് ആര് മായൻ കോരൻ വിശ്വം ചുടലമുത്തു അപ്പോൾ ഉമ്മാച്ചുവിലെ ഉറുബിൻ്റെ ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്ന കഥാപാത്രം അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ മായനാണ് ഉറൂബിന്റെ ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ് ആര് മായൻ ഉറൂബിന്റെ ഉമ്മാച്ചു ഓക്കെയാണോ ഉറൂബിന്റെ ഉമ്മാച്ചുവിലെ കഥാപാത്രം മായനാണ് അടുത്ത ബി ഓപ്ഷൻ നോക്കാം കോരൻ കോരൻ ചിരുത ചാത്തൻ ഏതൊക്കെയാണ് കോരൻ ചിരുത ചാത്തൻ മൂന്ന് പേര് കോരൻ ചിരുത ചാത്തൻ ഇത് മൂന്നും തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലതാണ് ഓക്കെയാണല്ലോ തകഴിയുടെ രണ്ടിടങ്ങഴിയിലെ കഥാപാത്രങ്ങളാണ് കോരൻ ചിരിതാ ചാത്തൻ കോരൻ ചിരിദാ ചാത്തൻ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ പറഞ്ഞു നോക്കുക കോരൻ ചിരിതാ ചാത്തൻ തകഴിയുടെ രണ്ടിടം കഴി അടുത്ത ഓപ്ഷൻ ഡിയിൽ ചുടല മുത്തു ഉണ്ട് ചുടലമുത്തു അതും തകഴിയുടെ തന്നെയാണ് തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചുടല എന്ന് പറയുന്നത് അതിൻ്റെ അതാരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ തകഴിയാണ് തകഴിയുടെ ഏതാണ് തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചുടലമുത്തു എന്ന് പറയുന്നത് അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഉമ്മാച്ചുവിയിലെ കഥാപാത്രം വരുന്നത് ആരെ ചോദിച്ചാൽ മായനാണ് ഉമ്മാച്ചു ആരെ എന്ന് ചോദിച്ചാൽ ഉറുബിന്റെ കൃതിയാണ് അടുത്ത ചോദ്യം ആശാ മേനോൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ് സി വി ശ്രീരാമൻ കെ ശ്രീകുമാർ യു കെ കുമാരൻ പി ശ്രീധരൻ പിള്ള അപ്പോൾ ആശാ മേനോൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് കെ എസ് രേകുമാർ മറക്കരുത് ഇതും കുറേയധികം ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് രാജപാത കനകാക്ഷരം ആഗ്നേയാസ്ത്രം ജൈത്രയാത്ര അപ്പോൾ ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ചോദിച്ചാൽ രാജപാത ചെമ്മനം ചാക്കോ രാജപാത പഠിച്ചോണം ചെമ്മനം ചാക്കോ രാജപാത ചെമ്മനം ചാക്കോ രാജപാത അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാഷ് ഡേർ ലിനൻ ഇൻ പബ്ലിക് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക വാഷ് ഡേർ ലിനൻ ഇൻ പബ്ലിക് അതൊരു ശൈലിയാണ് അതിന്റെ ഉചിതമായ മലയാളം മലയാള ശൈലി എന്നാണ് ചോദിച്ചിട്ടുള്ളത് നനഞ്ഞിടം കുഴിക്കുക കൈ കഴുകുക വിഴുപ്പലക്കുക കുളിക്കാതെ ഈറൻ ചുമക്കുക അപ്പോൾ വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്ഷൻ സി വിഴുപ്പലക്കുക എന്നുള്ളതാണ് വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ വിഴുപ്പലക്കുക മറന്നുപോകരുത് ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ചോദ്യം ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത് ലോകസത്യം അപ്രിയ സത്യം നഗ്നസത്യം ദുഃഖസത്യം അപ്പോൾ ഹോം ട്രൂത്ത് എന്നതിന് തുല്യമായ അർത്ഥം വരുന്ന വാക്കയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓപ്ഷൻ ബി അപ്രിയ സത്യം എന്നുള്ളതാണ് ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തിരിഞ്ഞു പോകും ഓക്കെ ആണല്ലോ ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മലയാളത്തിലെ പത്ത് ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കി അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ തിരുവനന്തപുരത്തും മലപ്പുറത്ത് നടന്ന എൽ ഡി സി എക്സാമിലെ മൊത്തം ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റൻ പേപ്പർ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു അൻപത് ജി കെ ഇരുപത് ഇംഗ്ലീഷ് ഇരുപത് മാത്സ് പത്ത് മലയാളം അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലത്തെ വർക്ക്ഔട്ട് ചെയ്യണോ ചെയ്ത് തരണോ എന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ക്ലാസ്സുകൾ ഏതെങ്കിലും ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ആ തൊട്ടടുത്തിറക്കുന്ന ബെൽ ഐക്കിനും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈൽ ലഭിക്കും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണുമരേക്കും നന്ദി